Hello guys, LEAFY's world in the Pudiri video like everyone saw them. In the Malatirik in the Patan the Ile Rani Lula Renju chat and the Guppy valarthal the Visheshangal Bangu Kanana. We were the Guppy valarthal cool Visheshangal and Kani channel on the Vergipram Chatta and I'm a US friend in the Vergipram. Hello, end of a Renju Nana. വീട് പത്തനംതിട്ടയിലെ റാന്നിയിലെ ആനത്തറ എന്ന് പറഞ്ഞ ടൗണിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ഏരിയയിലാണ്. ഓക്കെ, അപ്പോൾ ചേട്ടൻ ഇവിടെ ഏതൊക്കെ വെറൈറ്റീസ് ഇപ്പോൾ ചെയ്യുന്നത്? എൻ്റെ ഇപ്പം ഞാൻ ചെയ്യുന്നത് പറഞ്ഞല്ലോ 10 വെറൈറ്റി ആണ്. പത്തിൽ ഇലക്ട്രിക് ബ്ലൂ ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് ബ്ലൂ ആണ് മേജർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിൽ ഒന്നാണ്. ഇലക്ട്രിക് ബ്ലൂ ഉണ്ട്. പിന്നെ നമ്മൾ എല്ലാം പക്ക ക്വാളിറ്റി തന്നെയാണ് ഇപ്പോഴത്തെ ഇതിലുള്ളത്. ഇലക്ട്രിക് ബ്ലൂ ഉണ്ട്, പിന്നെ പ്ലാറ്റിനം റെഡ് ഡംബോയർ ആണ്. ഓക്കെ, പിന്നെ റെഡ് ചില്ലി മൊസൈക്ക് ഡംബോയർ ആണ്. ഓക്കെ, പിന്നുള്ളത് ബ്ലൂ ഈഗിൾ ഉണ്ട്. ഓക്കെ, പിന്നെ ടോപ്പസ് ബ്ലൂ ഉണ്ട്. ടോപ്പസ് ബ്ലൂ ഏറ്റവും ഹൈ ക്വാളിറ്റി ആണ് ഇപ്പോൾ ഉള്ളത് കിടക്കുന്നത്. ഓക്കെ, പിന്നെ ജെറ്റ് ബ്ലാക്ക് ഉണ്ട്, മോൺസ്റ്റർ ബ്ലാക്ക് ഉണ്ട്. ഓക്കെ, പിന്നെ ടെക്സ്ഡോ വൈറ്റ് ഉണ്ട്, പിന്നെ എമറാൾഡ് ഗ്രീൻ ഉണ്ട്. ഓക്കെ, പിന്നെ ബ്ലൂ ഈഗിൾ ഉണ്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ ക്വാളിറ്റി മിക്സ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന പറഞ്ഞാൽ ഇലക്ട്രിക് ബ്ലൂ ആണ്. ഓക്കെ, ഇലക്ട്രിക് ബ്ലൂവിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് മൂന്ന് ക്വാളിറ്റിയിൽ വരുന്നുണ്ട്. ഓക്കെ, ഒന്ന് നോർമൽ ഇലക്ട്രിക് ബ്ലൂ വരുന്നുണ്ട്, അത് കളറ് വരുമ്പം സെയിം തന്നെയാണ് വരുന്നത്. പക്ഷേ ഈ ഹൈ ക്വാളിറ്റി വരുന്നുണ്ടെങ്കിൽ വരുന്ന ഒന്ന് രണ്ട് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ബ്ലൂ ക്യാപ്പ് വരും, ഈ തലയുടെ മുകളിലായിട്ട് ബ്ലൂ ക്യാപ്പ് വരും. ഓക്കെ, പിന്നെ ഡോർസൽ ഫിൻ, അതായത് മുകളിലത്തെ ഫിൻ വരുന്നത് നല്ല വലിപ്പമുള്ള ഫിൻ വരും, ഹൈ ഡോർസൽ എന്ന് പറയും. ഓക്കെ, അപ്പം എൻ്റെ കിടക്കുന്ന ഇപ്പോൾ കിടക്കുന്ന ബ്ലൂ ക്യാപ്പ് ഹൈഡോസൽ ഇമ്പോർട്ടഡ് വെറൈറ്റി ആണ്. ഓക്കെ, പക്ക ഇമ്പോർട്ടഡ് ആണ്, അത് നല്ല റേറ്റ് കൊടുത്ത് തന്നെ എടുത്താണ്. അതിൻ്റെ ജുവനൈൽസ് ഇപ്പം ഒരു 40-50 ഡേയ്സ് ആയപ്പോൾ തന്നെ അവർക്ക് ബ്ലൂ ക്യാപ്പ് ആയി കഴിഞ്ഞു. ഓക്കെ, കൊടുക്കാൻ ഞാൻ ഒരു 300 അബോവ് കൊടുക്കും. ഇതിലും കൂടിയ റേഞ്ചാണ് ഞാൻ ഇതിൻ്റെ പേരൻസിനെ എടുത്തത്. പക്ഷേ നമ്മുടെ ഈ ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ഇപ്പം അത്യാവശ്യം പറയുന്ന ഒരാൾക്ക് ഒരു പേരിന് 300 അബോവ് ഞാൻ കൊടുക്കും. 300 ടു ഏറ്റവും ഹൈ ക്വാളിറ്റി ആണെങ്കിൽ ഒരു 500 വരെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബ്രീഡിങ്ങിൻ്റെ സൈഡ് നോക്കുവാണെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഇത് കുഞ്ഞുങ്ങളെ ശല്യം ചെയ്യുന്നില്ല. ഓക്കെ, ഈ ആൽബിനോസ്, അതായത് റെഡ് ഐസ് വരുന്നതിന് ചില ചെറിയ പ്രശ്നങ്ങളുണ്ട്, കുഞ്ഞുങ്ങളെ ഇവർ ഫീഡ് ചെയ്യും. ഓക്കെ, അപ്പം ഇതിനങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇലക്ട്രിക് ബ്ലൂ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ കെയറിങ് എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് കെയറിങ് ഒന്നും ആവശ്യമില്ല. ഇത് കുഞ്ഞുങ്ങൾ ആയിക്കഴിഞ്ഞാൽ രണ്ടാം ദിവസം തൊട്ട് ഒന്നാം ദിവസം അന്നേരം തന്നെ കിട്ടുന്ന സാധനങ്ങൾ കഴിക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പം ഇവർ കുഞ്ഞുങ്ങളെ അങ്ങനെ ശല്യം ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. കുറച്ച് സ്പേസ് ഉള്ള ടാങ്ക് ആണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഓക്കെ, പിന്നെ കുറച്ച് പ്ലാൻസ് കാര്യങ്ങൾ, അതെല്ലാ ഗപ്പീസിനും പ്ലാൻസ് ഉണ്ടെങ്കിൽ, ബ്രീഡിംഗ് ടൈമിൽ മാത്രമല്ല എപ്പോഴും പ്ലാൻസ് ഉണ്ടെങ്കിൽ ബെസ്റ്റാണ്. ഓക്കെ, കാര്യം ഡക്ക് വീഡ്, അതുപോലെ ഫോക്സ് ടൈല്, നമ്മുടെ ഗ്രീൻ ഹൈഡ്രില്ല, അക്വാറ്റിക് ഹൈഡ്രില്ല, ഇതുപോലുള്ള കുറച്ച് പ്ലാൻസ് ഉണ്ടെങ്കിൽ, ഗപ്പി ഗ്രാസ്, ഇങ്ങനെയുള്ള ഗ്രാസസ് അതുപോലുള്ള പ്ലാൻസ് ഉണ്ടെങ്കിൽ ഇവർ ഫീഡും ചെയ്യും, അതേപോലെ തന്നെ കുഞ്ഞുങ്ങളൊന്നും മിസ്സാകത്തില്ല. അവരിതിൻ്റെ എല്ലയുടെ ഒക്കെ ഇടയ്ക്ക് കയറി രക്ഷപ്പെട്ടുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത വെറൈറ്റി കണ്ടാലോ. കാണാം, അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് പ്ലാറ്റിനം റെഡ് ഡംബോയർ ആണ്. ഓക്കെ, ഇത് ഒരു ഇതിൻ്റെ ഡംബോയർ എന്ന് പറയുന്നതിൻ്റെ കാര്യം തന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലോട്ടുള്ള ചിറകൾ വലിപ്പം കൂടുതലായിരിക്കും. അത് ഇയർ അല്ല, ആക്ച്വലി അത് ഫിന്നാണ്. ഓക്കെ, ആ ഫിന്നിൻ്റെ വലിപ്പം കൊണ്ട് അവരുടെ ചെവി പോലെ ഇരിക്കുന്നത് കൊണ്ട് ഡംബോ ഇയർ എന്ന് പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ ഡംബോ ഫിൻ എന്നാണ് പറയേണ്ടത്. ഓക്കെ, വലിപ്പമുള്ള എലിഫൻറ്റ് ഇയർ എന്ന് ചിലർ പറയും. ഓക്കെ, ചിലർ ഡംബോ ഇയർ എന്ന് പറയും, ചിലർ ബിഗ് ഇയർ എന്ന് പറയും. ഇത് മൂന്നും ഈ സെയിം തന്നെയാണ്. ഓക്കെ, ഇത് പറയുന്ന പേരുകളല്ലേ? അതെ അതെ, പ്ലാറ്റിനം റെഡ് എന്ന് പറയുന്ന ഇതിൻ്റെ ഈ കളറ് ടെയിലയിലെ ഫിന്നയിലെ ഈ കളർ വരുന്നതിൻ്റെയാണ് ഇത് പറയുന്നത്. ഈ പ്ലാറ്റിനം റെഡ് എന്ന് പറയുന്ന ആ കളറാണ് ഇതിൻ്റെ. ഈ പ്ലാറ്റിനം റെഡിൻ്റെ ഈ ഫിന്ന് വരുന്നത്, അതായത് ഈ വലിയ ഫിന്ന് വരുന്നത് ബ്ലൂ കളറായിരിക്കും. ഓക്കെ, അത് വലിയ ഇപ്പം നേരത്തെ ഒക്കെ കിട്ടാൻ കുറച്ച് പാടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം ഇഷ്ടംപോലെ ഇമ്പോർട്ടഡ് വെറൈറ്റീസും വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ നോർമൽ ഇവിടുത്തെ F1, അതായത് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് ബ്രീഡ് ചെയ്യിക്കുന്ന വെറൈറ്റീസും കിട്ടുന്നുണ്ട്. ഇത് അങ്ങനെ വന്നേക്കുന്ന ഒരു സെക്കൻഡ് ലൈനോ വലുതായിരിക്കും. ഓൾമോസ്റ്റ് ഒരു 4-5 മന്ത്സ് പ്രായമുള്ള പ്ലാറ്റിനം റെഡ് മെയിലും ഫീമെയിലുമാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ഒരു 250 മുതൽ. ഓക്കെ, സ്റ്റാർട്ടിങ് അല്ലേ? ആ അതെ അതെ, 250 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു മീഡിയം ക്വാളിറ്റിക്ക് ഒരു 250, ചില 200. ടോപ്പ് ക്വാളിറ്റി വരുന്നതിന് എന്നാ റേറ്റ് വരും? ഇത് ടോപ്പ് ക്വാളിറ്റി വരുമ്പോഴത്തേക്ക് 2000 വരെ ഒക്കെ റേറ്റ് വരുന്നുണ്ട്. 1500 to 2000, അത് പക്ക ഇമ്പോർട്ടഡ് ആയിരിക്കും. വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന അതിനെ തന്നെ അങ്ങനെ തന്നെ നമ്മൾ ഇത് ചെയ്യുകയാണ്. ചിലപ്പോൾ ജുവനൈൽസ് ആയിരിക്കാം, ചിലപ്പോൾ, എന്നാലും അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് 1500 മുതൽ 2000 വരെയൊക്കെ റേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന്, അത് ഈ ഒരു നമ്മുടെ ഈ ഇവിടെ വെറൈറ്റിക്കാണെങ്കിൽ 250 മുതൽ 300 രൂപ വരെ റേഞ്ച് വരുന്നുണ്ട്. അത് നമ്മുടെ ഈ ഏരിയയിലൊക്കെ ആണെങ്കിൽ അതാണ്
ആ ഒരു റേഞ്ചാണ് പോകുന്നത് കൂടുതൽ. ബ്രീഡിംഗിന്റെ കാര്യമൊക്കെ ഇതിന്റെ ഇതിന്റെ ബ്രീഡിംഗും വലിയ പ്രശ്നവും കാര്യങ്ങളും ഇല്ല. കുഞ്ഞുങ്ങളെ അങ്ങനെ ശല്യം ചെയ്യുന്നത് ചിലത് ശല്യം ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും മജോറിറ്റി ശല്യം ചെയ്യത്തില്ല. പിന്നെ ഈ ശല്യം ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മൾ ബ്രീഡിംഗ് കേജ് വെച്ച് കൊടുക്കും. ഇവർ ഏകദേശം ഒരു ബ്രീഡിംഗ് ആയി വരുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇവരുടെ ഈ ഫിന്നിൻ്റെ താഴെ ഒരു ബ്ലാക്ക് സ്പോട്ട് വരും. ഓക്കെ, അതായത് ഫീമെയിൽസിൻ്റെ ഒരു ആ കറുത്ത സ്പോട്ട് കൂടി കൂടി വരുന്നതനുസരിച്ച് ഈ കുഞ്ഞുങ്ങൾ മെച്ചൂറായി വരുന്നു എന്നുള്ളതിൻ്റെ ഇതാണ്. അത് അതിൻ്റെ ടോപ്പിലെത്തി കഴിയുന്ന സമയത്ത് നമ്മളിവരെ ഇതിലോട്ട്, അതായത് ബ്രീഡിംഗ് കേജിലോട്ട് ഇടും. മെയിലിനെ ഫീമെയിലിനെയോ ഫീമെയിലിനെ തന്നെയോ ഇടാം. അതായത് കുഞ്ഞുങ്ങൾ ഈ ബ്രീഡിംഗ് കേജിനകത്ത് നെറ്റാണ്, അതിനകത്തുകൂടി കുഞ്ഞുങ്ങൾ അങ്ങ് താഴെ പോവും. അത് കഴിയുമ്പോൾ നമ്മൾ പേരൻസിനെ ഇങ്ങനെ മാറ്റിയിടും. ഓക്കെ, അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് മോൺസ്റ്റർ ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഓക്കെ, ഇത് മോൺസ്റ്റർ ബ്ലാക്കിൻ്റെ ഡംബോയറാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇവർ കുറച്ച് കിട്ടാൻ കുറച്ച് റയറാണ്, ഇത് കുറച്ച് തപ്പി കണ്ടുപിടിച്ചതാണ്. ഓക്കെ, അതുപോലെ ഇത് ഏറ്റവും ഹൈ ക്വാളിറ്റിയാണ്. ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല, ഏറ്റവും നമുക്കിവിടെ വെച്ച് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയാണ്. അതൊരു അതിൻ്റെ കളറേഷനിൽ ഒരു വയലറ്റ് ഷെയ്ഡ് കയറി വരും. ഓക്കെ, വാലെന്ന് നമ്മൾ വെട്ടമടിച്ച് നോക്കുന്നുണ്ടേ ഒരു ഒരു പർപ്പിൾ പോലൊരു ഷെയ്ഡ്, ആ ഒരു നല്ലതായിട്ട് നമ്മൾ ലൈറ്റ് അടിച്ച് നോക്കിയാൽ മാത്രമേ ഇത് കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അല്ല എങ്കിൽ ഇതിനൊരു ഒരു ഒരു ഫെയ്ഡഡ് ബ്ലാക്ക് കളറാണ് ഇതിന് വരുന്നത്. ഓക്കെ, ഈ മോൺസ്റ്റർ ബ്ലാക്കിനെ കിട്ടാൻ അവൈലബിലിറ്റി കുറച്ച് കുറവാണ്. ഞാൻ ഇത് തപ്പി നടന്നിട്ടാണ് നമുക്ക് കിട്ടിയത്. ഇതിന് ഒരു സ്റ്റാർട്ടിങ് തന്നെ ഒരു 300 മുതൽ മേളിലോട്ട് വരുന്നുണ്ട്. പിന്നെ നോർമൽ ക്വാളിറ്റി ആണെങ്കിൽ, അതായത് നോർമൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ ഒരു അത്ര പ്രീമിയം ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു 200 ആ ഒരു റേഞ്ചിലും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഡംബോയർ അല്ലെങ്കിൽ, ഡംബോയർ ആണെങ്കിൽ നല്ല റേഞ്ച് വരുന്നുണ്ട്. ഇതിന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടെയിലർ ഒരു ഒരു വെബ് ഇഫക്റ്റ് വരുന്നുണ്ട്. മറ്റ് നോർമൽ മീനുകൾക്കൊന്നും അങ്ങനെ കണ്ടുവരുന്ന ഒരു സംഭവമല്ല, ഒരു ഒരു വെബ് പോലെ ഇഫക്റ്റ് വരുന്നുണ്ട്. അത് നല്ല ക്വാളിറ്റി മീനുകൾക്ക് മാത്രം വരുന്നതാണ്. അതെ അതെ, ഞാൻ ഇപ്പം ഇത് ഇതിൻ്റെ ഫീമെയിലിനും അതേപോലെ കളറേഷൻ വരുന്നത് ബോഡി കുറച്ച് ഫെയ്ഡഡ് ആണെങ്കിലും ഇതിൻ്റെ ടെയിലും ഫിൻസും നല്ല ബ്ലാക്കാണ് വരുന്നത്. മോൺസ്റ്റർ ബ്ലാക്കിൻ്റെ മെയിലും ഫീമെയിലും നല്ല ക്വാളിറ്റി തന്നെ. അത് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ റെഡിൻ്റെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഫീമെയിലിന് അത്രയ്ക്ക് ഒരു ഭംഗി കാണത്തില്ല, പക്ഷേ മോൺസ്റ്റർ ബ്ലാക്കിൻ്റെ വരുന്നുണ്ടേ വാലിനൊക്കെ ഫീമെയിലിനെ വെച്ച് നോക്കുമ്പോൾ വലിപ്പം കുറവാണെങ്കിലും കളറേഷനുണ്ട്. കളറേഷൻ എന്ന് പറഞ്ഞാൽ അതേ മെയിലിനുള്ള അതേ ബ്ലാക്ക് കളർ തന്നെ ഫീമെയിലിന് ടെയിലിനും ഫിലിനും എല്ലാം വരുന്നുണ്ട്. പിന്നെ ഇവരെ നോക്കുന്നുണ്ടേ വേൾഡ് ടെയിൽ, അതായത് നമ്മുടെ ലോങ് ടെയിലും കാര്യങ്ങളും ഒന്നും വരത്തില്ല. ഒരു ഇതിപ്പോൾ നോക്കിയാൽ നമ്മൾ ഫുൾ മൂൺ എന്ന് പറയുന്ന ആ ഒരു സ്റ്റൈൽ തന്നെയാണ് വരുന്നത്. അതായത് റൗണ്ട് മൂണിൻ്റെ റൗണ്ട് പോലെ തന്നെയാണ് ഇതിൻ്റെ ടെയിൽ വരുന്നത്. പിന്നെ ഇവരുടെ ബ്രീഡിങ് വലിയ പ്രശ്നമില്ല. പിന്നെ ഇതിപ്പം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ ഫീമെയിലിൻ്റെ താഴെ കാണുന്ന ഒരു ബ്ലാക്ക് സ്പോട്ട് കാണുന്ന കുഞ്ഞുങ്ങളാണ്. ആ നമ്മുടെ ഒരു ഒരു വൈറ്റ് കളർ ആ സ്റ്റൊമക്കിൻ്റെ വരുന്നതിന് തൊട്ട് ബാക്കിൽ ആ ഫിന്നിൻ്റെ ഇടയ്ക്കായിട്ട് കറുപ്പ് കളർ കാണുന്നത് ഡാർക്ക് സ്പോട്ട് എന്ന് പറയും. അത് കുഞ്ഞുങ്ങൾ വയറ്റിലുണ്ടെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ്. ഓക്കെ, ഇത് എത്രയും കൂടുതൽ വരുന്നു അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഇത് ഡെലിവറി ആകാൻ അടുത്തു എന്നുള്ള ഇതാണ്. അത് കൂടി കൂടി വന്ന ശേഷം ഇത് കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ടോപ്പസ് ബ്ലൂ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഓക്കെ, ഈ ടോപ്പസ് ബ്ലൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഒരു മീഡിയം ക്വാളിറ്റി വേണമെങ്കിൽ തന്നെ ഒരു 300 above റേറ്റ് വരും. ഓക്കെ, അത് റേറ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ പെയറിന് 1000 rupees വരെ, 1000 മുതൽ മേളിലോട്ടുള്ള റേഞ്ചിലുള്ള ഓക്കെ പെയറാണ് എൻ്റെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളർ തന്നെ ടോപ്പസ് ബ്ലൂ എന്ന് പറഞ്ഞാൽ തന്നെ, ടോപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഡയമണ്ട് ഒരു ജെം സ്റ്റോൺ ആണ്, ബ്ലൂ കളർ ജെം സ്റ്റോൺ ആണ് ടോപ്പസ് എന്ന് പറയുന്നത്. അതേ ഒരു ബ്ലൂ കളർ, ഒരു സ്കൈ ബ്ലൂവും അല്ല, എന്നാൽ അതുപോലെ തന്നെ ഇതുള്ള നല്ല ഗ്ലേസിംഗ് ഉള്ള ബ്ലൂ കളറാണ് ഇവരുടെ പ്രത്യേകത. അതെ അതെ, ഇതിൻ്റെ ഒരു ഫോൾട്ട് പറ്റിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൽ ചത്തുപോയതാണ്. അപ്പം നമ്മളിപ്പോൾ കാണുന്ന ഫീമെയിൽ മാത്രമാണ് 2 അവർ, പക്ഷേ ഇത് ഓൾറെഡി കുഞ്ഞുങ്ങളായതാണ്, ഓൾറെഡി വയറ്റിൽ കുഞ്ഞുങ്ങളുള്ള അതാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ക്വാളിറ്റി മിക്സ് ചെയ്യേണ്ടതെന്ന് കണ്ടുകൊണ്ട് പിന്നെ ഞാൻ മെയിലിനെ ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ ഇവർ ബ്രീഡായി, ഇവർ ഫാസ്റ്റ് മൂവിങ് ആണ്, അതുപോലെ ആൽബിനോ ആണ്. ആൽബിനോ എന്ന് പറഞ്ഞാൽ റെഡ് ഐ ആണ് വരുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിൻ്റെ കണ്ണ് റെഡ് കളറാണ്. പക്ഷേ ഈ റെഡ് കളറിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് മറ്റ് ഫിഷസിനെ, ബ്ലാക്ക് ഐസ് ഉള്ള ഗപ്പീസിനെ വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് കാഴ്ച കുറവാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ ഈറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. കുറച്ച് ശ്രദ്ധിക്കണം, കാരണം എന്ന് വെച്ചാൽ ഇവരുടെ കാഴ്ച കുറവായത് കൊണ്ട് തന്നെ മൂവിങ് സാധനം കാണുമ്പോൾ ഇതെന്തോ തിന്നാനുള്ളതാണെന്ന് കണ്ടിട്ട് ഇവർ കുഞ്ഞുങ്ങളെ തിന്നു കളയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവരെ ബ്രീഡിംഗ് കേജിലിടും. ബ്രീഡിംഗ് കേജിലിട്ട ശേഷം കുഞ്ഞുങ്ങളായി കഴിയുന്നുണ്ടെങ്കിൽ പേരൻസിനെ മാറ്റുമോ,
ആണ് നോർമൽ കേസ് ചെയ്യുന്നത്. ഇത് പക്ക ഇമ്പോർട്ടഡ് ആണ്, ഇന്തോനേഷ്യൻ ഇമ്പോർട്ടഡ് വേർഷൻ ആണ്, ഇമ്പോർട്ടഡ് ലൈനാണ്. അത് ഇവിടെ കൊണ്ടുവന്ന എഫ് വൺ ജനറേഷൻ അല്ല, കൊണ്ടുവന്നതിനെ തന്നെ എടുത്തോ, ഇന്തോനേഷ്യ എന്ന് ഇമ്പോർട്ട് ചെയ്ത ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്തതിനെ തന്നെ ഞാൻ ആ റേഞ്ച് 1000 രൂപ പെയർ കൊടുത്തിട്ട് രണ്ട് പേർ എടുത്തതാണ്. ഡിമാൻഡുള്ള വെറൈറ്റിയാണ്, കണ്ടാൽ ഏറ്റവും ഭംഗിയുള്ള ഒരു ഫ്ലൂറസെന്റ് തിളക്കം പോലെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. അതെ അതെ, അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ജെറ്റ് ബ്ലാക്ക് ആണ്. ഇത് ജെറ്റ് ബ്ലാക്ക് ഞാൻ എനിക്ക് ക്ലിയർലി ജെറ്റ് ബ്ലാക്ക് ആയിട്ട് തന്നെ കിട്ടിയ സാധനമാണ്. പക്ഷെ ഇപ്പം രണ്ടു മൂന്ന് പേരിങ്ങനെ ഒരു ചെറിയ ബ്ലൂ ഷെയ്ഡ് ഒക്കെ കയറുന്ന തണ്ടർ ബോൾട്ട് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഹൈ ക്വാളിറ്റി, അതായത് പ്യുവർ ക്വാളിറ്റി ജെറ്റ് ബ്ലാക്ക് ആയിട്ട് തന്നെ കിട്ടിയത്. ഇത് നമുക്ക് ഇത് ഹൈ ക്വാളിറ്റി ആണ്, ഒരു 150 to 200 റേറ്റിൽ. അതിൽ മേളിൽ വേണമെങ്കിൽ ഇത് ചെയ്യാം. കാര്യം നിങ്ങൾ മെയിലിനെ കാണുന്നുണ്ടല്ലോ, നല്ല ഏറ്റവും ടോപ്പ് ക്വാളിറ്റി മെയിലും ഫീമെയിലും ആണ്. ഇവർ മാത്രമല്ല കുഞ്ഞുങ്ങളെ ഒരു രീതിയിലും ശല്യം ചെയ്യുന്നില്ല. എത്ര കുഞ്ഞുങ്ങളായി കഴിഞ്ഞാലും അവരൊരു പ്രശ്നമില്ലാതെ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്നുണ്ട്, ഒരു വിഷയമില്ലാതെ കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് മറ്റ് റിസ്ക് കാര്യങ്ങൾ മാറ്റിയിടണ്ട, കുഞ്ഞുങ്ങളെ മാറ്റിയിടേണ്ട ഒരു അത്യാവശ്യമൊന്നും വരുന്നില്ല. പിന്നെ പലരും കുഞ്ഞുങ്ങളെ മാറ്റിയിട്ട് കെയർ ചെയ്യണമെന്ന് പറയുന്ന കാര്യം പെട്ടെന്ന് ഈ ബ്രോയിലർ പോലെ ആക്കി, ബ്രോയിലർ ചിക്കൻ അറിയാമല്ലോ, മാറ്റിയിട്ട് ചുമ്മാ ഫീഡ് ചെയ്ത് 4-5 നേരം പല പല ഫുഡ് കൊടുത്ത് ഒരു 40 to 50 ദിവസം ആകുമ്പോഴത്തേക്ക് ഇത് ഓൾമോസ്റ്റ് വലിയ ഫിഷായിട്ട് തന്നെ ഇരിക്കും. കണ്ടു കഴിഞ്ഞാൽ കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ഈ സാധനത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എയ്ജിങ് കൂടുതലായിരിക്കും. അത് ഇത്രയ്ക്ക് ഇത്ര നാൾ കഴിയുമ്പോഴത്തേക്ക് കാര്യം വെള്ളത്തിൻ്റെ ക്വാളിറ്റി ചെറിയ ഡിഫറൻസ് വന്നാൽ, ഇല്ലെങ്കിൽ ഇങ്ങനെ വരുമ്പോഴേ നമുക്കറിയാം, ബ്രോയിലർ കോഴിയും നമ്മൾ പറയുന്ന പോലെ തന്നെ വിൽക്കാൻ വേണ്ടി മാത്രം വളർത്തിയെടുക്കുന്ന കുഞ്ഞുങ്ങൾ കാണത്തില്ല. അത് തന്നെ ചുമ്മാ ഫീഡ് കൊടുത്ത് ഇത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് ഇത്. പക്ഷേ ഒരു 50 ദിവസം ആകുമ്പോഴത്തേക്ക് ഫുൾ വലിപ്പം ആയി കഴിയും. പക്ഷെ അതുങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതാണ്, ഏജിങ് കൂടുതലായിരിക്കും കുറച്ച്. പക്ഷേ നമ്മളെപ്പോഴും ഗപ്പികളെ വളർത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, നാച്ചുറലായിട്ട് വളർത്തിയെടുക്കുക, മഴയും വെയിലും അത്യാവശ്യം കൂടുന്നിടത്ത് തന്നെ വെച്ച് ബ്രീഡ് ചെയ്യിച്ച് നല്ലൊരു എഫ് വൺ ജനറേഷനൊക്കെ ഇറക്കി നിങ്ങളെ മേടിക്കുന്നതാണ് എപ്പോഴും നമുക്ക് ബ്രീഡിങ്ങിന് നല്ലത്. കാര്യം ഇവർക്കെന്ന് പറഞ്ഞാൽ നല്ല റെസിസ്റ്റൻസ് ആയിരിക്കും. ഒരുമാതിരിപ്പെട്ട ചെറിയ വേരിയേഷൻസ് വെള്ളത്തിൽ വന്നാലോ, ഇല്ല വെള്ളത്തിൻ്റെ കണ്ടീഷൻ ചേഞ്ച് ചെയ്താലോ ഒന്നും ഇവർക്ക് അഫക്റ്റ് ചെയ്തില്ല. പക്ഷേ അതേസമയം മഴയും വെയിലും കൊള്ളാതെ ആർട്ടിഫിഷ്യൽ ലൈറ്റ് തന്നെ കൊടുത്ത് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കും. പക്ഷേ അങ്ങനെയുള്ളത് നിങ്ങൾ പിന്നെ നമ്മളൊരു വെള്ളം ചേഞ്ച് ചെയ്യുമ്പോഴോ ചെറിയ ക്വാളിറ്റി ഡിഫറൻസ് വരുമ്പോഴോ ചത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ ഈ ജെറ്റ് ബ്ലാക്കിൻ്റെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചീപ്പായിട്ട് എന്ന് പറഞ്ഞാൽ ചീപ്പെന്ന് പറഞ്ഞാൽ ഉള്ളതിൽ വില കുറച്ച് കിട്ടാൻ ഒരു 100 രൂപ തൊട്ട് മുകളിലോട്ട് നമുക്ക് കിട്ടാൻ പറ്റുന്ന ക്വാളിറ്റി അനുസരിച്ച്. അതിലും ഏറ്റവും ക്വാളിറ്റി ഇതിപ്പോൾ എൻ്റെ കൈ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ 300 തൊട്ട് മുകളിലോട്ട് വരാൻ, അതല്ലേ അതിലും ടോപ്പ് ക്വാളിറ്റി തന്നെയാണ് ജെറ്റ് ബ്ലാക്ക് കിടക്കുന്നത്. അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് പറഞ്ഞാൽ ബ്ലൂ ഈഗിൾ എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ഇനത്തെയാണ്. ഇത് ബ്രീഡ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്ക് ഇതിൻ്റെ ഭംഗി കാണുമ്പോൾ തന്നെ മനസ്സിലാവും, മറ്റ് ബ്രീഡ്സിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ കാണാൻ നല്ല ഭംഗിയാണ്. ഒരു മറ്റ് ബ്രീഡ്സിനെ വെച്ച് നോക്കുമ്പോൾ ഫാസ്റ്റ് മൂവിങ് ആണ്. കുഞ്ഞുങ്ങളെ ശല്യം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഫാസ്റ്റ് മൂവിങ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ ബ്രീഡിങ് കേജ് വെച്ചിട്ട് ബ്രീഡ് ചെയ്യിച്ചെടുക്കുക. കുഞ്ഞുങ്ങളുടെ എണ്ണം നോർമലി ഒരു 20 to 30 കുഞ്ഞുങ്ങൾ വരെ എങ്ങനെ പോയാലും കാണും. ഇത് കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് കിട്ടാറുണ്ടോ? കുഞ്ഞുങ്ങളെ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രീഡിങ് കേജ് ഇട്ട് എടുക്കുന്നതാണ് നല്ലത്, കുഞ്ഞുങ്ങളെ മാറ്റിയിട്ട് വളർത്തുന്നത്. കാര്യം ഫാസ്റ്റ് മൂവിങ് ആയതുകൊണ്ട് ഫാസ്റ്റ് മൂവിങ് എപ്പീസിൻ്റെ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ കുഞ്ഞുങ്ങളെ തിന്നാനുള്ള ചാൻസ് മറ്റേതിനെക്കാട്ടിൽ സ്ലോ മൂവിനെക്കാട്ടിൽ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ബ്രീഡിങ് കേജ് വെച്ച് ഇതുങ്ങളെ ഇറക്കി കഴിയുമ്പോൾ പേരൻസിനെ മാറ്റുവാണ് ചെയ്യുന്നത്. പിന്നെ ഇത് മറ്റേ നമ്മൾ മോൺസ്റ്റർ ബ്ലാക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവർ കുറച്ച് റയറാണ്. അതുപോലെ കാണാൻ മറ്റുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു പെയർ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 300 above ആണ് സ്റ്റാർട്ടിംഗ് റേറ്റ് അല്ലേ? സ്റ്റാർട്ടിംഗ് റേറ്റ് ആണോ? ക്വാളിറ്റി മീഡിയം ക്വാളിറ്റി, അതിന് മുകളിലോട്ട് വരുന്നതിന് റേഞ്ച് കൂടി വരും, 600-1000 എന്നുള്ള റേഞ്ച് വരും. പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു 300+ കൊടുക്കാൻ പറ്റുന്ന, പെയറിന് കൊടുക്കാൻ പറ്റുന്ന ക്വാളിറ്റിയാണ്. നമ്മൾ ഇനി പരിചയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ചില്ലി റെഡ് മൊസൈക്ക് ഡംബോയർ എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ നമ്മുടെ മാർക്കറ്റിൽ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബ്രീഡാണ് എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ കിട്ടാൻ കുറച്ച് പാടുണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെ തന്നെ നേരത്തെ കുറച്ച് ഇതുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ ഉള്ള ഡംബോയറിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ചില്ലി റെഡ് മൊസൈക്ക് ഡംബോയർ. ഇവർ ഫീമെയിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും വലിയ ഭംഗിയും കാര്യങ്ങളും ഇല്ല, വാലൽ എന്നാലും ഒരു ചെറിയ പാറ്റേണൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഫീമെയിലിനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ നെറ്റ് കൊണ്ട് എടുത്തപ്പോൾ എന്തോ ഒരു
കട്ട് പറ്റിയിട്ടുണ്ട് എൻ്റെ ടെയിലേൽ. അത് കുഴപ്പമില്ല, അത് നെറ്റേല് നമ്മൾ എടുത്ത സമയത്തെ എന്തോ മിസ്റ്റേക്ക് പറ്റിയത്. പിന്നെ ആ മെയിലിനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ നല്ല റെഡ് കളറ്, അതായത് ചില്ലി റെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മുളകിൻ്റെ ആ റെഡ് കളറിൽ ഒരു മൊസൈക്ക് പാറ്റേൺ ആണ് വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ ബ്ലൂ കളറ് വലിയ ഫിൻസ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ അതാണ് ഡംബോ ഇയർ, നമ്മൾ മുമ്പ് പറഞ്ഞ എലിഫൻ്റ് ഇയർ, ബിഗ് ഇയർ, ഡംബോ ഇയർ എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഈ വെറൈറ്റി തന്നെയാണ്, ബ്ലൂ കളറാണ് ആ ഫിൻ വരുന്നത്. അത് നല്ല സൈസ് വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ നമ്മൾ നോക്കുമ്പോൾ മറ്റ് ഫിഷിനെ വെച്ച് നോക്കുമ്പോൾ ടെയിലും മുകളിലത്തെ ഫിന്നും വലിയ വലിപ്പം വരുന്നില്ല, പക്ഷേ ഈ സൈഡിലോട്ടുള്ള ഫിൻസിന് നല്ല വലിപ്പമാണ്. അതുകൊണ്ടാണ് ഡംബോ ഇയർ എന്ന് പറയുന്നത്. ഇതും മാർക്കറ്റ് നമുക്ക് ഒരു 200 above 250 ആവറേജ് 250 തൊട്ട് മുകളിലോട്ടുണ്ട്. പക്ഷേ നല്ല ബ്രീഡാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെയും ഫാസ്റ്റ് മൂവിങ് ആണ്, അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ മാറ്റിയിട്ട് വളർത്തുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊക്സിഡോ വൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഇനമാണ്. ഈ ടൊക്സിഡോ വൈറ്റ് എന്ന് പറയുമ്പം ഇതിൻ്റെ കളറ് വരുന്നത് പറഞ്ഞൊരു ഹാഫ് വരെ നമുക്ക് ഒരു ബ്ലാക്ക് കളർ വരുന്നുണ്ട്. അതായത് ഏറ്റവും ഫ്രണ്ട് വരുന്നത് ഒരു വൈറ്റ് സിൽവർ കളറും അതിനുശേഷം ഒരു ഹാഫ് വരെ ടെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നിടം വരെ നല്ല ബ്ലാക്ക് കളറാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫിൻസ് വരുന്നത് നല്ല വൈറ്റ് ആണ്. ഈ ടൊക്സിഡോ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ടൊക്സിഡോ യെല്ലോ ഉണ്ട്, വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്. ഇതിനെല്ലാം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫിൻ വരെയുള്ള പോർഷൻ ബ്ലാക്ക് ആയിരിക്കും. പിന്നെ ബാക്കിയുള്ള കളറാണ് ടൊക്സിഡോ വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫിൻസ് എല്ലാം വൈറ്റ് ആയിരിക്കും, ബാക്കി ബ്ലാക്ക് ആ സിൽവർ. ടൊക്സിഡോ റെഡ് ആണെങ്കിൽ ഫിൻസ് എല്ലാം റെഡ്, ബാക്കി വരുന്നത് ബ്ലാക്ക്, ഇതേപോലെ തന്നെ. യെല്ലോ ആണെങ്കിലും അങ്ങനെ. ഇത് വലിയ റേഞ്ച് നമുക്ക് എന്ന് പറഞ്ഞാൽ 1000 above ഉള്ളതുണ്ട്. പക്ഷെ നമുക്ക് ക്വാളിറ്റി, നമ്മൾക്ക് ബേസ് ക്വാളിറ്റി ആണെങ്കിൽ ഒരു 150 തൊട്ട് മേളിലോട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ ഈ കാണുന്ന എത്ര ക്വാളിറ്റി? ഇതൊരു 150 ക്വാളിറ്റിയേ ഉള്ളൂ. കാര്യം അത് കുറച്ചുകൂടി ഒരു നല്ല ക്വാളിറ്റി ഞാൻ നോക്കുന്നുണ്ട്. ഇത് നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ട് കിട്ടിയതാ. ഇത് പക്ഷെ ഒരു 150 to 200 നിൽക്കുന്ന ക്വാളിറ്റിയാണ് ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പക്ഷേ നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതിനെ ഇതിൻ്റെ പിന്നെ വൈറ്റിന് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ബ്രീഡാണ്. ഇതിന് കുഴപ്പം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ കളറേഷൻ വേണ്ടിയിട്ടുള്ള, ഇപ്പം വൈറ്റമിൻ ഫുഡ് ഇല്ലെങ്കിൽ കളറേഷന് വേണ്ടിയിട്ടുള്ള റെഡ് മോയിന, നമ്മുടെ ബ്ലഡ് വാംസ് ഇങ്ങനെയുള്ള എന്തെങ്കിലും കൊടുത്തു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ വൈറ്റ് മാറി ആ കൊടുക്കുന്ന ഏതോ ആ കളറ് ഇതിൻ്റെ ടെയിലേലും ഫിൻസിലും കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ജുവനൈൽസിനെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും ബ്രീഡേഴ്സിന് എപ്പോഴും നല്ലത്. അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാര്യം? അത് അതിന് കാരണമുണ്ട്. ഈ ജുവനൈൽ സൈസിലുള്ള ഫിഷസ് ആണെങ്കിൽ അത് നമ്മൾ കൊണ്ടുവരുന്ന ഏത് വെള്ളം, ഈവൻ ഞാൻ MSc എടുത്തത് ഫിഷറീസിലായിരുന്നു, രണ്ട് പ്രാവശ്യം പ്രൊജക്ട് ചെയ്തതും ഗപ്പി തന്നെയായിരുന്നു. സെൻറ് തോമസ് കോളേജിലാണ് പഠിച്ചത്, കോഴഞ്ചേരി. അപ്പം രണ്ട് പ്രാവശ്യവും ഈ പ്രൊജക്ട് ചെയ്തതും ഗപ്പി തന്നെ, അതായത് ഡിഗ്രിക്കും അതെ PGക്കും അതെ ഗപ്പി തന്നെയാണ് പ്രൊജക്ട് ചെയ്തത്. അതിൻ്റെ ബേസിസ് ഞാൻ പറയാം. ഒരുമാതിരിപ്പെട്ട കെമിക്കൽ, അതുപോലെ സോൾട്ട്, അതേപോലെ നമ്മുടെ ടെമ്പറേച്ചർ, ഇങ്ങനെയുള്ള ഏത് ഇഫക്റ്റ് നോക്കിയാലും മിനിമൽ ഇഫക്റ്റ് വരുന്ന ഒരു ഫിഷാണ്. ചുരുക്കം പറഞ്ഞാൽ ഒരു ബഫർ രീതി എന്ന് പറയാം. സോൾട്ട്, അതെ അതെ, ഈവൻ ഈവൻ കടൽ വെള്ളത്തിന്റെ തോതിലുള്ള ഉപ്പിലിട്ടാൽ പോലും സർവൈവ് ചെയ്യാനുള്ള കഴിവുള്ള ഗപ്പീസ് ഉണ്ട്. അതായത് നമ്മുടെ കടലിലുള്ള വെള്ളത്തിന്റെ അതേ പെർസെൻറ്റേജിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ അതിനെ പോലും സർവൈവ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന തീർച്ചയായിട്ടും ഉണ്ട്. അതിൽ ഇപ്പം ഒരെണ്ണത്തിൻ്റെ 10 എടുത്താൽ അതിലൊരെണ്ണമായിരിക്കും ചിലപ്പോൾ, പക്ഷേ സർവൈവ് ചെയ്യും. അത് ഞാൻ സോൾട്ട് സലൈനിറ്റി ടെസ്റ്റാണ് പ്രൊജക്റ്റിൽ രണ്ടാമത് ചെയ്തത്, അതുകൊണ്ട് കറക്റ്റായിട്ട് അറിയാം. ഒരു 35% എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 36% എന്ന് പറഞ്ഞാൽ കടൽ വെള്ളത്തിൻ്റെ ഇതിൽ പോലും സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഗപ്പീസ് ഉണ്ട്. അപ്പോൾ ഗപ്പിയെ വളർത്തുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് കുറച്ച് ടൈം ഇതിന് വേണ്ടിയിട്ട്, ഒരു ദിവസം 2 കൂടുതൽ വേണ്ട, 2 or 3 മാറ്റി വെക്കാനുണ്ടെങ്കിൽ വളർത്താൻ പറ്റും, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, അതിന് ഒരു പാഷൻ വേണം. നമ്മൾ ചുമ്മാ നമ്മൾ ഈ വെറും വാണിജ്യ അടിസ്ഥാനത്തിലാണെങ്കിൽ അങ്ങനെ അങ്ങ് പോകത്തേ ഉള്ളൂ. പക്ഷെ ഇതിനെല്ലാം ഒരു മനസ്സിൽ, അല്ലെങ്കിൽ ഈ സാധനത്തിനൊരു സ്നേഹമില്ലാതെ നമ്മൾ വളർത്തിയെടുത്ത് ചുമ്മാ വിൽക്കാനാണെങ്കിൽ ഒരു കാര്യമില്ല. വെറുതെ വളർത്തിയെടുത്ത് മത്തി കൊടുക്കുന്ന പോലെ വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ അങ്ങനല്ല. ഇതിനോടെല്ലാം ഒരു സ്നേഹം, ജീവികളോട് സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ ഈ സാധനത്തിനൊക്കെ വളർത്താനും നമുക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട്. അതെ അതെ. അത് ഒരു ഇപ്പം ഗപ്പീസിനെ വെച്ച് നോക്കുവാണെങ്കിൽ ഇതാ പറഞ്ഞത്, നമുക്ക് വളർത്താൻ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ബ്രീഡ്സാണ്.
അപ്പോൾ നമുക്ക് വേണ്ടി ഇന്ന് ഒരുപാട് വെറൈറ്റി ഗപ്പീസിനെ, അതും നല്ല ക്വാളിറ്റി ഗപ്പീസിനെ നമുക്ക് വേണ്ടി ചേട്ടൻ ഇന്ന് പരിചയപ്പെടുത്തി. അപ്പോൾ ഈ ഗപ്പീസിനെ ആവശ്യമുള്ളവർക്ക് ചേട്ടനെ കോൺടാക്ട് ചെയ്യാം. ചേട്ടാ ഏത് സമയത്ത് വിളിച്ചാലും നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി കൊടുക്കാൻ കാണുമോ? ചേട്ടൻ നമുക്ക് ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് എനിക്ക് ഉള്ളതെല്ലാം ജുവനൈൽസ് ആണ്, അതായത് ഞാൻ കുറേയൊക്കെ ബുക്കിംഗ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ജുവനൈൽസ് ആണ്. ഒരു മാക്സിമം 1 to 1.5 മന്ത്സിനുള്ളിൽ നെക്സ്റ്റ് സെറ്റ് കൊടുക്കാനുള്ള ഇതിലോട്ട് എത്തും. ഉണ്ടല്ലേ? അപ്പോൾ ചേട്ടൻ ഇവിടുന്ന് കൊറിയർ സർവീസ് ആയിട്ട് കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, അപ്പം എത്തിച്ചെല്ലാം ഓൾമോസ്റ്റ് സേഫ് ആണ്, അതുകൊണ്ട് അത് ആ പ്രശ്നമില്ല. അപ്പം കൊറിയർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. ഓക്കെ, അപ്പം പ്രൊഫഷണൽ കൊറിയറും ഉണ്ട്, എസ് ടി കൊറിയറും ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും നമുക്ക് നെക്സ്റ്റ് ഒരു 1 to 1.5 മന്ത്സിനുള്ളിൽ നെക്സ്റ്റ് സെറ്റ് ബാച്ച് കൊടുക്കാനുള്ള റെഡിയാവും അല്ലേ? ഓക്കെ. അപ്പം ഇന്നത്തെ ഇവിടുത്തെ വീഡിയോ അവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.